Hi friends, very good morning. You can see Microeconomics 1, Semester 1. Here I am going to handle some exam tips. Right. Valare detailed video nammal ottiri cheyidu purely associated with Microeconomics 1. Pore detailed aitulla video cheyalla namak exam inde notification vannu. Calicut University ude keelulla Semester 1 inde exam conduct cheyan university theermanichu date vannu. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ് 1. റൈറ്റ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് 1. ഒരുപാട് വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. നമുക്കറിയാം, നാല് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ് മൈക്രോ എക്കണോമിക്സ് 1-ൽ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ്. See chapter 1, exploring the subject matter of economics, microeconomics, macroeconomics, definition of economics, etc. etc. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയാസ് ആണ്. എല്ലാ ടോപ്പിക്സും നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഏരിയാസ്, നിങ്ങൾക്ക് എക്സാമിന് 2 മാർക്ക്, 5 മാർക്ക്, എസ്എയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയാസും. സിമിലർലി സെക്കൻഡ് മൊഡ്യൂൾ യൂണിറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, തേർഡ് വൺ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി, ആ ഏരിയാസ് ഒക്കെ നോക്കുക. ദെൻ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പെക്ട് ആൻ എസ്സേ ഫ്രം ദി ഏരിയാസ് ലൈക്ക് യു നോ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ആൾസോ ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. അതുപോലെ എക്കോണമീസ് ഓഫ് സ്കെയിൽ, ഡിസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ, സിമിലർലി ഐസോ കോണ്ട്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് മൈക്രോ എക്കണോമിക്സ് 1-ന്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. ഇസ് നോട്ട് ഇറ്റ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എക്സാമിന് ഏത് പോയിൻസാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, കാരണം കീ പോയിൻസ് അല്ലെങ്കിൽ കീ വേർഡ്സ് ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ നടത്തുക, നോട്ട്സ് തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ എന്താണ് അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പ്ലീസ് റൈറ്റ് ഡൗൺ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചോദ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ എഴുതുക. എസ്സേയും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ വളരെ നീറ്റായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ വളരെ നീറ്റായിട്ട് പ്രധാനപ്പെട്ട പോയിൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് ചെയ്യുക. റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിയിൽ വന്നിട്ട് യൂണിവേഴ്സിറ്റി എക്സാം ഫസ്റ്റാണ് എഴുതാൻ പോകുന്നത്, ആ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, കാരണം ഒരു മെയിൻ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നല്ല മാർക്ക് കിട്ടാനുള്ള പൊടിക്കഴികൾ, മെത്തേഡ്സ്, ടിപ്സ്, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും മീൻസ് നമ്മുടെ മൈക്രോ എക്കണോമിക്സ് 1-ന്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ 4 മൊഡ്യൂൾസും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 by 1 വാച്ച് ചെയ്യാം. ഇസ്ന്റ് ഇറ്റ്? പ്ലേലിസ്റ്റ് മറക്കണം, മൈക്രോ എക്കണോമിക്സ് 1. റൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് എക്സാമിന് വരിക, 2 മാർക്ക്, കാരണം സീലിംഗ് ഒക്കെയാണ് നമുക്കറിയാം. അപ്പോൾ അതിൽ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്ര ടൈമൊക്കെ അലോട്ട് ചെയ്യണം, 5 മാർക്ക്, അതേപോലെ എസ്സേ എങ്ങനെ ഫുൾ മാർക്ക്, 80 മാർക്കിൽ നമുക്ക് 80 വാങ്ങാൻ പറ്റും, ബിലീവ് മീ, നിങ്ങൾ മനസ്സ് വെച്ചാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവുക. അങ്ങനെ സ്റ്റഡി ടൈം ഇങ്ങനെ കൂട്ടുക, വറി ടൈം, ടെൻഷൻ്റെ അതിന് നീക്കി വെക്കുന്ന സമയം കുറയ്ക്കുക. ഓക്കെ, ഐ ക്യാൻ ഡൂ ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകുക. വളരെ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോസിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി സ്ലൈഡ്സ് ഞാൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, naushadcheyangodan.in. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന മെനു എടുക്കുക, അതിൽ സെമസ്റ്റർ 1 and 2, അതിൽ നിങ്ങൾക്ക് സ്ലൈഡ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺലോഡ്സിൽ ഒരുപാട് സ്ലൈഡ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെമസ്റ്റർ 1-ൽ ചില വിദ്യാർത്ഥികൾക്ക് കോംപ്ലിമെൻ്ററി പേപ്പർ ബാങ്കിങ് 1 ഉണ്ടാവും. ആ ബാങ്കിങ് 1-ൻ്റെ ഒരു അടിപൊളി സ്റ്റഡി മെറ്റീരിയൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മലയാളം ആൻഡ് ആൾസോ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആ പുസ്തകം വാങ്ങിയിട്ട് റെഫർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. മൈക്രോ എക്കണോമിക്സ് 1-മായി ബന്ധപ്പെട്ട്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ നല്ലൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക, ഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക്. അതിന് കോംപ്രമൈസ് ഇല്ല, നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നുമില്ല. നല്ല ഉഷാറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക, നീറ്റായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദി കമ്മിങ് വീഡിയോ.